ദ ജേർണലിസ്റ്റിലേക്ക്. പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുമെന്നും ആൻഡോ എം പി യെയും തോമസ് ഐസകിനെയും മലർത്തിയടിക്കുമെന്നുമുള്ള നുണക്കഥകൾ പടച്ചുവിട്ടവർക്ക് ഇന്ന് ദയനീയ തിരിച്ചടി കിട്ടിയ ദിനമാണ്. കാരണം പി സി ജോർജ് മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല എന്ന് 24 ന്യൂസ് രാവിലെ വാർത്ത ബ്രേക്ക് ചെയ്തു. അതിനുള്ള കാരണം ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയും ബി ജെ പി ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ക്രൈസ്തവരിൽ ഒരു വിഭാഗവുമൊക്കെ പി സി ജോർജിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ പി സി ജോർജ് മത്സരിച്ചാൽ ദയനീയമായ പരാജയത്തിന് സാധ്യതകളേറെയാണ് എന്നുള്ള വിലയിരുത്തലുകളുമാണ്. കേരള ബി ജെ പിയിൽ ഇപ്പോൾ രണ്ടും മൂന്നും ഗ്രൂപ്പുകളൊക്കെയുണ്ട്. അതിൽ കെ സുരേന്ദ്രൻ അടങ്ങുന്ന ഔദ്യോഗിക വിഭാഗത്തിനെതിരെ പോരാടുന്ന, അല്ലെങ്കിൽ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗം, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ഇപ്പുറത്തുണ്ട്. അവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് പി സി ജോർജ് നേരെ ബി ജെ പിയിലേക്ക് വരുന്നത്. പക്ഷെ അതൊരു ഗതികെട്ട വരവായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം പി സി ജോർജിൻ്റെ പാർട്ടി എൻ ഡി എയിൽ ലയിക്കുകയായിരുന്നില്ല, മറിച്ച് പി സി ജോർജും മകൻ ഷോൺ ജോർജും നേരെ ബി ജെ പിയിൽ അംഗങ്ങളാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായി. അതായത് പി സി ജോർജ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാർട്ടി പോലും ഉപേക്ഷിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ബി ജെ പിയിലേക്ക് വന്നത് എന്ന് ആ വരവിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് പി സി ജോർജിന് ഒരു സ്ഥാനവുമില്ല, അതുപോലെ തന്നെ സീറ്റുമില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇന്ന് രാവിലെ 24 ന്യൂസ് വാർത്ത നൽകിയത്. ഈ പി സി ജോർജിൻ്റെ വരവിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഔദ്യോഗിക വിഭാഗത്തിനേക്കാൾ വലിയ വിഭാഗം ഞങ്ങളാണെന്നും കേരള ബി ജെ പിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കുറച്ചാളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആ വിഭാഗത്തിൻ്റെ നോമിനിയായി വന്ന പി സി ജോർജിനെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അടക്കം ഇടപെടലിനെ തുടർന്ന് തഴഞ്ഞത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം പി സി ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കഥകളൊക്കെ പല ചാനലുകൾ വഴിയും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വൈകുന്നേരമായപ്പോൾ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് പി സി ജോർജ് സാധ്യതാ പട്ടികയിലുണ്ട്, കുമ്മനം രാജശേഖരൻ പട്ടികയിലുണ്ട്, വേറെ കുറേ പേരും ഉണ്ട് എന്നൊക്കെ അതിന് കൂടെ പി സി ജോർജിൻ്റെ പേരങ്ങ് കൊടുക്കുകയായിരുന്നു. പക്ഷേ പി സി ജോർജ് എന്താണ് പറഞ്ഞത്? താനായിരിക്കും സ്ഥാനാർത്ഥി, താൻ വന്നാൽ ഐസക് തോൽക്കും, ആൻഡോ എം പി തോൽക്കും, താൻ തന്നെ വിജയിക്കും, അയ്യപ്പ ഭഗവാന്റെ കടാക്ഷം തനിക്കുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പി സി ജോർജ് താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വെച്ച് ഉറക്കെ ഉറക്കെ പറയുകയും മോദി ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ വാഴ്ത്തിപ്പാടുകയും ചെയ്തിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം പി സി ജോർജ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഒരൊറ്റ മാധ്യമവും പി സി ജോർജാണ് സ്ഥാനാർത്ഥിയെന്ന് എവിടെയും പറയുന്നില്ല, ബി ജെ പി നേതൃത്വം പറയുന്നില്ല. ആകെ ഒരു സ്ഥാനാർത്ഥി ഉറപ്പുള്ളത് തൃശ്ശൂരിൽ മാത്രമാണ്. പിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയായാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കുള്ളിൽ അതൊരു വലിയ സംഘർഷത്തിന് കാരണമാകുമെന്നും ബി ഡി ജെ എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി എങ്ങാനും പി സി ജോർജ് സ്ഥാനാർത്ഥിയായാലും അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ സജീവമായിരിക്കും. ഒന്ന്, കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം അതിനുവേണ്ടി ഇടപെടും. രണ്ടാമത്തേത് ബി ഡി ജെ എസ് അതിനുവേണ്ടി ഇടപെടും. മൂന്നാമത്തേത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ അതിനുവേണ്ടി ഇടപെടും. മുമ്പ് പി സി ജോർജ് എൻ ഡി എയുമായി അടുക്കുന്ന വിധത്തിലേക്ക് നിന്നിട്ടാണ് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയായത്. പക്ഷേ അന്ന് പി സി ജോർജിൻ്റെ പൂഞ്ഞാറിലെ പതനം ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പി തന്നെ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്കുള്ളിൽ നിന്ന് ഇതിനു മുമ്പും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറെ കൂടി രൂക്ഷമായി ഇപ്രാവശ്യം തുടരും എന്നു തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഇതോടൊപ്പം ഈ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ കൊണ്ടുകെട്ടിച്ച് നടന്ന ആളുകൾ, അതായത് കേരള സംസ്ഥാന നേതൃത്വം, ബി ജെ പിയുടെ കേരള നേതൃത്വം ഒന്നിനും കൊള്ളാത്തൊരു നേതൃത്വമാണ്, ഞങ്ങളാണ് ബി ജെ പിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നവരെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി കയറി വരും എന്നൊരു ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. ചില യൂട്യൂബർമാരുണ്ട്, ചില നേതാക്കളുണ്ട്, സ്ഥാനമോഹികളുണ്ട്, അങ്ങനെയുള്ള കുറേ ആളുകൾ ബി ജെ പിക്കുള്ളിൽ മൊത്തത്തിൽ അടിയാണല്ലോ. അപ്പോൾ ഈ ബി ജെ പിക്കുള്ളിൽ പല ആളുകളും ഞങ്ങളാണ് ബി ജെ പിയുടെ രക്ഷകരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് പുതിയ സ്ഥാനാർത്ഥികളെ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ശോഭനയാണ്, മറ്റൊന്ന് ഗായിക ചിത്രയാണ്, മൂന്ന് ഉണ്ണി മുകുന്ദനാണ്. ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പം സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് അവർ ചില യൂട്യൂബർമാരെ കൊണ്ടൊക്കെ പല വിധത്തിലുള്ള വീഡിയോകളും ചെയ്യിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കിറ്റക് സാബു ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയാണ് ഈ വിവരം ഏഴയലത്തുകൂടി പോയിട്ടില്ല എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് വിമർശിക്കാവുന്ന ആളുകൾ പറയുന്നത്. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണിതൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഒക്കെ സ്ഥാനാർത്ഥികളാകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കഥകൾ അടിച്ചുവിടുകയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരള ബി ജെ പിയിൽ വലിയ സംഘർഷം നടക്കുകയാണ്. സംസ്ഥാന ബി ജെ പി നേതൃത്വം കൊടുത്ത ലിസ്റ്റ് വെട്ടാനായി, അതായത് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിട്ടുള്ള ലിസ്റ്റ്, അത്
തെറ്റാണെന്നും അല്ലെങ്കിൽ അതിൽ പറയുന്ന ആർക്കും വിജയസാധ്യതയില്ല എന്നും, മറിച്ച് ഞങ്ങൾ പറയുന്ന ആളുകളെ നിർത്തിയാൽ ഇവരൊക്കെ കൂളായി വിജയിച്ചു പോരുമെന്നും ഞങ്ങളുടെയൊക്കെ പിന്തുണ ഇവർക്കുണ്ടാകുമെന്നുമൊക്കെ ബി ജെ പി ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ബി ജെ പിക്കുള്ളിലെ തമ്മിലടി രൂക്ഷമാക്കാനോ വേണ്ടി പടച്ചുവിടുന്ന ചില അപസർപ്പക കഥകളുടെ ഭാഗമായാണ് ഈ പേരുകളൊക്കെ വരുന്നത്. ശോഭന ഒരിക്കലും സ്ഥാനാർത്ഥിയാകില്ല, ശോഭന നിന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയേക്കാൾ കുറവ് വോട്ടുകളെ കിട്ടൂ, ശോഭനയ്ക്ക് അത്രയും വലിയ ഒരു സ്വാധീനമൊന്നും കേരള രാഷ്ട്രീയ ചിത്രത്തിലില്ല, ശോഭനയെ നിർത്തുന്നതിന് പകരം ശോഭാ സുരേന്ദ്രനെ നിർത്തിയാൽ ഒരുപക്ഷെ ഒരു ശക്തമായ ത്രികോണ മത്സരമോ രണ്ടാം സ്ഥാനമോ ബി ജെ പിക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ കിട്ടിയേക്കും. അതുപോലെ തന്നെ ഗായിക ചിത്ര, തലയ്ക്ക് വെളിവുള്ള ആരും ചിത്ര മത്സരിക്കുമെന്ന് പറയില്ല, കാരണം ഗായിക ചിത്ര അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമായി വന്നിട്ടുള്ള ആളല്ല, അവരവരുടെ കുടുംബവും ജീവിതവും ഒക്കെയായി ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരാളാണ്. പിന്നെയുള്ളത് ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നതാണ്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേട്ടതാണ്. ഇനിയിപ്പോൾ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായാലും ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല, കാരണം രാഷ്ട്രീയപരമായി ജനഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരു വ്യക്തിയല്ല ഉണ്ണി മുകുന്ദൻ. ഞാനാണ് അയ്യപ്പൻ എന്ന മട്ടിലൊക്കെ ഉണ്ണി മുകുന്ദൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സിനിമാ പ്രൊമോഷന് കുറേ ആളുകൾ വരുന്നുണ്ട് എന്നതല്ലാതെ ഉണ്ണി മുകുന്ദന് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കാനുള്ള കേൾപ്പൊന്നുമില്ല എന്ന് മാത്രമല്ല വളരെ അപക്വമായി സംസാരിക്കുന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. സീക്രട്ട് ഏജന്റ് എന്നൊരു യൂട്യൂബറെ ഒരു രാത്രിക്ക് വിളിച്ച് പിച്ചും പേയും പറഞ്ഞതിൻ്റെ ഓഡിയോ ഒക്കെ നമ്മൾ കേട്ടതാണ്. ഒരു പക്വതയുമില്ലാത്ത, രാഷ്ട്രീയപരമായെന്ന് മാത്രമല്ല സാമൂഹ്യപരമായി പോലും ഒരു പക്വതയുമില്ലാത്ത രീതിയിൽ വിഷയങ്ങളിൽ ഇടപെടുന്ന ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ ആ സീറ്റ് പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവാണ് അവിടെ മത്സരിക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അതിനിടയിലാണ് ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വിമത വിഭാഗത്തിൻ്റെ ഒച്ചപ്പാടും ബഹളവും മറുവശത്ത് ശക്തമാകുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് കിറ്റക് സാബു, അതായത് ഈ കെ സുരേന്ദ്രൻ അടങ്ങുന്ന ഔദ്യോഗിക വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും കാശിന് കൊള്ളാത്തവരാണെന്നും ഞങ്ങൾ പറയുന്ന ഒരു കോക്കസിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള, അതായത് ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്നാൽ സംഘപരിവാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കോക്കസുണ്ട്. ഈ കോക്കസിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന പേരുകളാണ് യഥാർത്ഥ മത്സരാർത്ഥികൾ, അല്ലെങ്കിൽ അവർ മത്സരിച്ചാലേ ജയിക്കൂ എന്നൊരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് കിറ്റക് സാബുവിൻ്റെ പേരും ഉയർന്നു വരുന്നത്. ഒരിക്കലും കിറ്റക് സാബു ബി ജെ പി പാളയത്തിൽ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ പ്രചാരണങ്ങളുടെയൊക്കെ, വ്യാജ നുണപ്രചാരണങ്ങളുടെയൊക്കെ, പ്രൊപ്പഗണ്ട പ്രചാരണങ്ങളുടെയൊക്കെ സ്ക്രീൻഷോട്ട് കാണിക്കാം, ഇതിലൊക്കെ പറയുന്നത് നിങ്ങൾ കാണുക. അതായത് കിറ്റക് സാബു ബി ജെ പി സ്ഥാനാർത്ഥിയാകും, ഉണ്ണി മുകുന്ദൻ മത്സരിക്കും, ശോഭന മത്സരിക്കും, ചിത്ര മത്സരിക്കുമൊക്കെ പറയുന്നത്. ഇതേ ആളുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് പത്തനംതിട്ടയിൽ ഉറപ്പിച്ചു തോമസ് ഐസക്ക് തോൽക്കും, ആൻഡോ എം പി തോൽക്കും, ജോർജ് ഗംഭീരമായിരിക്കും, മോദി നേരിട്ട് ജോർജിനെ അനുഗ്രഹിച്ചു തുടങ്ങിയ രീതിയിലുള്ള കഥകളൊക്കെ അടിച്ചത്. അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ തമ്മിലടി രൂക്ഷമാണ്. ഔദ്യോഗിക വിഭാഗത്തെ എങ്ങനെയും വെട്ടാൻ, ഔദ്യോഗിക വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ആരും മത്സരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവരൊന്നും ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനാർത്ഥികളാണ്, അവരൊക്കെ തോൽക്കേണ്ടവരാണ് എന്ന മട്ടിലൊക്കെ ബി ജെ പി കേന്ദ്രങ്ങളിൽ, സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തന്നെ പ്രചാരണം നടത്താൻ വേണ്ടി വിഭാഗീയതയിൽ കലക്കിയ നിരവധി പ്രചാരണങ്ങൾ ബി ജെ പിക്കുള്ളിൽ തന്നെ സജീവമാകുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒന്ന് വ്യക്തമാണ്, സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെല്ലാവരും തോൽക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരള ബി ജെ പിയിൽ തമ്മിലടി മൂർധന്യത്തിലെത്തിയിരിക്കുന്നു, നിരവധി പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു, പദയാത്രാ വിവാദമടക്കം അതിന് തുടർച്ചയായി ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയുമേറെ കഥകളും ഒരുപാട് വിഷയങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലുള്ള തമ്മിലടികളുടെ കഥകൾ ഓരോ ദിവസവും ബി ജെ പിയിൽ നിന്ന്, ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് മറനീക്കി പുറത്തു വരികയാണ്.